അഭിഷേകശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളെ മുഖാമുഖം കണ്ട്, പൗലോസ്ലീഹ പറയുന്നത് പോലെ മുഖാമുഖം കണ്ട് സംസാരിക്കാൻ എനിക്ക് ആത്മാവിൽ വലിയ സന്തോഷമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇത് കാണുന്ന, ഇത് സംബന്ധിക്കുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്ക് മുൻപ് ആശീർവാദം സ്വീകരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഇപ്പോൾ വിശുദ്ധ കുർബാനയിലാണെങ്കിൽ ലേഖനം വായിക്കുന്നതിന് മുമ്പ് അല്ലേ ശുശ്രൂഷ ഒരാശീർവാദം സ്വീകരിക്കും എന്ന് പറയുന്നത് പോലെ, തിരുസഭയിൽ പല ശുശ്രൂഷകൾക്കും ഒരു ധ്യാനം തുടങ്ങുകയാണെങ്കിൽ ആ ധ്യാനത്തെ നന്നായി സംബന്ധിക്കും, ഒരാശീർവാദം സ്വീകരിക്കും. ഓരോ ആശീർവാദം നൽകപ്പെടുമ്പോൾ സംഗീത പുസ്തകത്തിലും പ്രഭാഷണം 45 പുതിയ നിയമത്തിലേക്ക് ഒരുപാട് വചനങ്ങൾ സൂചന നൽകുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവജനത്തിൻ്റെ മേൽ വരും. ദൈവജനത്തെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കാൻ കർത്താവ് കണ്ടെത്തിയ മാർഗമാണ് പൗരോഹിത്യം. അതുവഴി അനേകം ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരു പുരോഹിതൻ ആശീർവാദം നൽകുമ്പോൾ അനേകം കൃപകൾ ഓരോരുത്തരിലേക്കും വർഷിക്കപ്പെടുന്നു എന്ന് അതിനകത്ത് രേഖപ്പെടുത്തി ഞാൻ വായിച്ച ഓർക്കാണ്. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ ഒരു സാക്ഷ്യം. അതായത്, ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഒരു ചെറിയ ടോക്ക് ഇടാറുണ്ട്. ആകെ ഒരു 3-5 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ അവസാനം ഒരു ആശീർവാദം കൊടുക്കും. ഞാൻ ഓർക്കാണ് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ബിടെക് എന്തൊരു അങ്ങനത്തെ ഒരു വിഷയമാണ്. ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്താൽ ഒരു വിഷയം പാസ്സാവില്ല. 1.5 വർഷമായി എന്ത് എത്ര പല പ്രാവശ്യം എഴുതിയിട്ട് ഈ വിഷയം പാസ്സാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാശീർവാദം ഇങ്ങനെയുണ്ടായിരുന്നു. അതായത്, നാളുകളായിട്ട് ഈ പിന്നെ പരീക്ഷ എഴുതി പാസ്സാകാത്തവർക്ക് അതിൻ്റെ തടസ്സം മാറി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഒരാശീർവാദം നൽകി. ചെറിയ ടോക്കാണ്, എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ആ ടോക്ക് കേട്ടു. അതിനുശേഷം അവൻ എല്ലാ ദിവസത്തെ ടോക്കുകളും കേൾക്കും. പിന്നെ ഈ ടോക്ക് ആവർത്തിച്ച് കേട്ടവൻ അവൻ ആശീർവാദം സ്വീകരിച്ചു. എന്നിട്ട് അവൻ ധൈര്യപൂർവ്വം പോയി പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, കാരണം ഞാൻ ഒരുപാട് ആശീർവാദം സ്വീകരിച്ച് കർത്താവിൻ്റെ ഒരു കൃപയിലാണ് ഞാൻ ഇപ്രാവശ്യം എഴുതിയിരിക്കുന്നത് അവൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സാർ, റിസൾട്ട് വന്നപ്പോൾ അവൻ ആകെ 17 മാർക്ക്. ഭയങ്കര സങ്കടമായി ബാക്കിയുള്ളവർക്ക്. ഇവന് സങ്കടമായില്ല. ഇവനെന്താ, ഇവൻ പറഞ്ഞു, അതല്ല ഇതിനകത്ത് എന്തോ ഒരു, ഞാൻ അത്രയും നന്നായിട്ട് ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്, പിന്നെ ഞാനിങ്ങനെ ആശീർവാദം സ്വീകരിച്ച് ഒരുങ്ങിയാണ്. അവൻ എന്ത് ചെയ്തു, റിവാല്യൂഷൻ കൊടുക്കാൻ തീരുമാനമെടുത്തു. അപ്പം എല്ലാവരും പറഞ്ഞു 17 മാർക്ക് റിവാല്യൂഷൻ കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെ അവൻ സെക്യൂരിറ്റി കെട്ടിവെക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ ആൾക്കാർ കൂട്ടുകാരത്തിലുള്ളവരൊക്കെ വെറുതെ കളിയാക്കി, വെറുതെ എന്തിനാ പൈസ കളയണേ, കാരണം സെക്യൂരിറ്റി പൈസയും കൂടെ വെറുതെ പോകും. സെക്യൂരിറ്റി എടുത്ത് പേപ്പർ എടുക്കാം. അവൻ വിശ്വസിച്ചു, ഞാൻ ഈ ആശീർവാദം സ്വീകരിച്ചാണ് അവൻ ഉറച്ച് വിശ്വസിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്ത്, പേപ്പർ എടുത്ത്. അപ്പോഴാണ് പെട്ടെന്ന് അവർ പറഞ്ഞ, അയ്യോ സോറി, ഇതെന്താ വെച്ചാൽ 17 മാർക്കല്ല 71 മാർക്കാണ്, അത് എൻ്റർ ചെയ്തപ്പോൾ 17 തിരിഞ്ഞു പോയത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത്, അവൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സം നിൽക്കുകയായിരുന്നു. ആ തടസ്സം ആ പ്രാർത്ഥന വഴി അങ്ങോട്ട് വിട്ടുമാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഓരോ ആശീർവാദ ശുശ്രൂഷ സമയത്ത് അനേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെട്ടു പോകും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സം മൂലം വേഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാൽ നമുക്ക് നല്ല ഉച്ചത്തിൽ സ്തുതിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, യേശയ്യ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം, വടക്കിനോട് വിട്ടുകൊടുക്കരുതെന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഓ കർത്താവേ, അവിടുന്ന് എഴുന്നള്ളുമ്പോൾ തടസ്സങ്ങൾ മാറും, അവിടുന്ന് എഴുന്നള്ളുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടും, അവിടുന്ന് എഴുന്നള്ളുമ്പോൾ പൈശാചികപട് ഒഴിഞ്ഞു മാറും, ഇടിമിന്നൽ പോലെ സാത്താൻ വിഭുദിക്കും. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുന്നള്ളുന്ന യേശു രാജാവാ, കർത്താവായ ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, കർത്താവായ ഭരണം ചെയ്തിടുവാ. എഴുന്നള്ളുന്ന യേശു രാജാവാ, കർത്താവായ ഭരണം ചെയ്തിടുവാ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, കർത്താവായ ഭരണം ചെയ്തിടുവാ. കൈയടിച്ച് രാജാവേ, വന്ന്
ഹല്ലേലൂയ 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 ഹല 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 ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഈ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ കർത്താവേ നാളുകളായി ഇവരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരിമുകളും പൈശാചികളും തടസ്സങ്ങളും കെട്ടുകളും ബാധകളും ഭൂതങ്ങളും ഇപ്പോൾ ഈ കുടുംബങ്ങളുടെ വ്യക്തികൾ വിട്ടൊഴിഞ്ഞ് നിത്യാത്മീയ നിബന്ധിക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറും നിരാശ നീങ്ങും തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാ രാജനാമുക. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാ രാജനാമുക. അവന്റെ ശക്തി പുറപ്പെട്ട് അനേകനെ സുഖപ്പെടുത്തി എന്ന വചനത്തിന് അത്ഭുതകരമായ ശക്തിയാൽ അവന് തന്റെ വചനം ഗുടിവിച്ചു എന്ന വചനത്തിന്റെ ശക്തിയാൽ നൽകപ്പെട്ടിരുന്ന പൗരോഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ക്ഷേമരംഗ വട്ടാരത്തിന്റെ കൂട്ടായ്മയിൽ പിന്നേവരെ അർപ്പിച്ച മുഴുവൻ വിശുദ്ധ കുർബാനിന്റെ അനന്ത യോഗ്യതയാൽ തിരുസഭയുടെ യോഗ്യതയാൽ പരിശുദ്ധ കന്യാപനത്തിന്റെ അബലോത്ഭവത്തിന്റെ യോഗ്യതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കളെ ശല്യം ചെയ്യുന്ന സകല ദുഷ്ടാരികളോടും പൈശാചിക പീഡകളോടും രോഗപീഡകളോടും ഇവരുടെ കുടുംബങ്ങളുള്ള എല്ലാ ചിന്തന ശക്തികളോടും കലകം ഭിന്നത വഴക്ക് കേസുകൾ അതിർത്തി തർക്കങ്ങൾ പൈശാചിക പീഡകൾ ഫലത്തിന്റെ വിൽപ്പന നടക്കാത്ത അവസ്ഥ എല്ലാ പീഡകളും കെട്ടുകളും കുടുംബങ്ങളുടെ യേശുനാമത്തിൽ ബന്ധിക്കും വിട്ടുവ നിത്യ തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ധീവരാജാവേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന നന്ദി പറയുന്ന വിടുതൽ നൽകുന്ന നന്ദി പറയുന്ന സ്വാതന്ത്ര്യം നൽകുന്ന നന്ദി പറയുന്ന തടസ്സങ്ങൾ നീക്കുന്ന നന്ദി പറയുന്ന വിശ്വസിക്കുന്ന സന്തോഷത്തോടെ കർത്താൻ മുമ്പിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സന്ദർശന ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പല വിധത്തിലുള്ള സന്ദർശനങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ. ചിലപ്പോൾ ഇടവേളയിൽ വികാരിച്ചനാണെങ്കിൽ അല്ലേ വീട് സന്ദർശനം അല്ലേ, അതൊരു ഒരു പുതിയ അച്ഛൻ ചാർജ് എടുത്ത് വീട് സന്ദർശിക്കുക. നമ്മളാണെന്നുണ്ടെങ്കിൽ അവധിക്കാലമാകുമ്പോൾ
കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലേ അമ്മാവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ പേപ്പൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പലതരത്തിലുള്ള സന്ദർശനങ്ങൾ നടത്തും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി, തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകും. പിന്നെ പലവിധ പിക്നിക്ക് അത് വേറൊരു മേഖലയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കണം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ഒരിക്കൽ പറഞ്ഞൊരു സെൻറ്റൻസ് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗം സന്ദർശിക്കുന്ന സമയമാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, അവരൊരു വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവപിതാവും പുത്രനായ ഈശോ മിശിഹായും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവും വിശുദ്ധന്മാരും രക്തസാക്ഷികളും മാലാകാമാരുടെ അകമ്പടിയോടുകൂടെ അവരുടെ കുടുംബത്തെ സന്ദർശിക്കുന്ന സമയമാണ് ആ വചന ശുശ്രൂഷ സമയമെന്ന് അവരെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നമ്മൾ നടത്തുന്ന എല്ലാ സന്ദർശനങ്ങളും ദൈവം വന്നു പോയ ഒരനുഭവമായിട്ട് മാറ്റപ്പെടണം. അതാണ് വിഷയം പറഞ്ഞത്, നമ്മുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെൻ ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 16, എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അതായത് ഒരു വിധവയുടെ ഏക മകൻ മരിച്ചു. അങ്ങനെ അതിൻ്റെ ആ ഒരു ശവോടക്കിന് വേണ്ടി അല്ലെങ്കിൽ ശവമഞ്ചവും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ അവിടെ ചെല്ലുകയാണ്. അപ്പം ഈശോ പെട്ടെന്ന് തന്നെ ശവമഞ്ചത്തെ തൊട്ട് ആ ചെറുപ്പക്കാരനെ ഉയർപ്പിച്ച് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവജനം പറയുകയാണ്, ഇതാ വലിയൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുക, ദൈവം ഞങ്ങളെ നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു പ്രവാചകൻ വന്നാൽ അത് ദൈവത്തിൻ്റെ സന്ദർശനമായിട്ട് ജനത്തിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, മാമോദീസായരുടെ ഈ ഒരു രാജകീയ പൗരോഹിത്യ പ്രവാചക പുരോഹിത എല്ലാ ദൗത്യത്തിലും വിളികിട്ടിയവർ, ഒരു രാജകീയ പുരോഹിത ഗണമാണ് നമ്മൾ. ഇപ്പം നമ്മൾ നടത്തുന്ന ഓരോ സന്ദർശനങ്ങളും അതിന് ചുറ്റുമുള്ളവർക്ക് ദൈവം വന്നു പോയ ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടണം. ദൈവം സന്ദർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. എന്ന് പറഞ്ഞാൽ കർത്താവ് സന്ദർശിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആരെയാണോ സന്ദർശിക്കുന്നത് അവർ പ്രശോഭിക്കും. കഴിഞ്ഞില്ല, വൈക്കോല് തീപ്പൊരി എന്നതുപോലെ അവർ കത്തിപ്പടരും. എൻ്റെ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ച് വായിച്ച വായനകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാലാകമാർ ആട്ടിടയന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലേ അവർ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ദൈവം വരുമ്പോൾ ഒന്നാമത്തെ കാര്യം നന്നായിട്ട് പ്രശോഭിക്കും. ആ വരണ്ട അവസ്ഥയും കേട്ട് മാറി, ആ മനസ്സിൻ്റെ മ്ലാനതയും കേട്ട് മാറി, മുഖത്തിൻ്റെ ദുഃഖമൊക്കെ കണ്ട് മാറി അങ്ങോട്ട് പ്രശോഭിക്കും. പിന്നെ മാത്രമല്ല, വൈക്കോല് തീപ്പൊരി, നിങ്ങൾ നോക്കിയേ, നന്നായിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു വൈക്കോലിൽ, ഒരു വൈക്കോൽ കോനയ്ക്ക് ഒരു തീപ്പൊരി, അവർ അതേപോലെ കത്തിപ്പടരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങനെ കത്തിപ്പടർന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം സന്ദർശിക്കുമ്പോഴാകുന്ന രണ്ട് അനുഭവമാണ് സഹോദരങ്ങൾ, ഒന്ന് പ്രശോഭിക്കും, രണ്ട് കത്തിപ്പടരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സന്ദർശിക്കാതിരുന്നാൽ കത്തിപ്പടലുണ്ടാവില്ല, സന്ദർശിക്കാതിരുന്നാൽ ഈ പറയുന്ന പ്രശോഭിപ്പിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികൾ ഉണ്ടാകിയാൽ. നിങ്ങൾ എന്ന് വെച്ചാൽ നോക്കുക, ഈശോ ആരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ അതുപോലെ നിങ്ങൾ നോക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തെ സമരിയാക്കാരിയെ ഈശോ കുറച്ച് മണിക്കൂറുകളൊന്ന് സന്ദർശിച്ചു, സംസാരിച്ച്. എന്താ സംഭവിച്ചത് എൻ്റെ സഹോദരങ്ങളെ? അവൾ അവളുടെ പാപത്തിൻ്റെ ജീവിതം അങ്ങോട്ട് മാറിയിട്ട് അവളങ്ങോട്ട് പ്രശോഭിച്ച്, എന്നിട്ട് വൈക്കോല് തീപ്പൊരി എന്നതുപോലെ അവളങ്ങോട്ട് കത്തി പടർന്നിട്ട് ഒരു പട്ടണത്തിലുള്ള മുഴുവൻ ആൾക്കാർ ഈശോയുടേതാക്കി ഇങ്ങോട്ട് മാറ്റുമല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹായെ കർത്താവ് ഒന്ന് സന്ദർശിച്ചു. ആ കുതിരപ്പുറത്ത് നിന്നുള്ള സന്ദർശനമാണ്.
ആ സന്ദർശനം എന്താ പിന്നെ പൗലോസ് അങ്ങോട്ട് പ്രശോഭിച്ചു. എന്നിട്ട് മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെ, ഗലാത്തിയ സഭ, എപ്പയ സഭ, ഫിലിപ്പിയ സഭ, കൊലോസ് സഭ, കോരന്തോ സഭ എന്ന് പറഞ്ഞ റോമ സഭയൊഴികെ ബാക്കിയുള്ള സഭകൾ മുഴുവൻ സ്ഥാപിച്ച് പൗലോസിലേക്ക് അങ്ങോട്ട് കത്തിപ്പടർന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ സന്ദർശനം നടത്തി കഴിയുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ സംഭവിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയണത്, പിന്നെ നിങ്ങളുടെ ബന്ധു വീട്ടിൽ പോവുകയാണ്, നിങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോവുകയാണ്. നമ്മളങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു സംഭവം നടക്കണം സഹോദരങ്ങളെ. ഒരുപക്ഷെ ആദ്യത്തെ സന്ദർശനം കൊണ്ട് നടന്നില്ലെങ്കിൽ പല സന്ദർശനങ്ങൾ നടത്തി 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 ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റും സംഭവിക്കണം. അങ്ങനെ ഒരാൾ മറ്റൊരാളെ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം എന്നതിനെക്കുറിച്ച് വചനത്തിൽ കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ സന്ദർശനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. റോമാ ലേഖനത്തിൽ 1 അധ്യായത്തിൽ അതിൻ്റെ 13 തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 1:13, അവിടെ വചനം ഇങ്ങനെയാണ്. വചനം എല്ലാവരും ചേർന്ന് വായിക്കണം കേട്ടോ. വചനം ഉറക്കം വായിക്കുമ്പോൾ ഇരട്ടി പവർ. ചേർന്ന് വായിക്കാം. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, മറ്റു വിജാതിയരുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ്. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി വരുന്നു. എന്തിനാ പൗലോസിലിക വരുന്നത്? പൗലോസിലിക വരുന്നത് ഒരു ഫലം ഉളവാകുന്നതിന് വേണ്ടിയിട്ടാണ് പൗലോസിലിക വരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ആരെ സന്ദർശിച്ചാലും നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു ഫലം ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചെല്ലുന്നിടത്ത് സ്നേഹമെന്ന് പറയുന്ന ഫലം ഉണ്ടാകണം. നമ്മൾ ചെല്ലുന്നിടത്ത് ആനന്ദമെന്ന് പറയുന്ന ഫലം ഉണ്ടാകണം. നമ്മൾ ചെല്ലുന്നിടത്ത് എളിമ എന്ന് പറയുന്ന ഫലം ഉണ്ടാകണം. നമ്മൾ ചെല്ലുന്നിടത്ത് അങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകണം, ഒരുപാട് നന്മകൾ ഉണ്ടാകണം. ചെല്ലുന്നിടത്ത് വെറുതെ സന്ദർശിക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നാടൻ പ്രയോഗമുണ്ടല്ലോ, ചില ജീവികളൊക്കെ ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പോലെ വെറുതെ സന്ദർശനം നടത്തിയൊരു കാര്യമില്ല. നമ്മൾ എവിടെ സന്ദർശിച്ചാലും, നമ്മളൊരു വീട് സന്ദർശിച്ചാൽ, നമ്മളൊരു സ്ഥലം സന്ദർശിച്ചാൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകണം. നിങ്ങൾ ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ സന്ദർശനങ്ങൾ കൊണ്ട് പലപ്പോഴും എന്ത് ഫലമാണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ നാളുകൾ നടത്തിയ സന്ദർശനങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കണം. വെറുതെ പോകുന്ന വഴിക്ക് ഒന്നൊരു വീട്ടിൽ കയറിയതാന്ന് കരുതുക, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറുന്ന ഒരു ഫലം വരണ്ടേ? കാര്യം ഇച്ചിരി വെള്ളം കുടിച്ച്, ഇച്ചിരി കേക്ക് കഴിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു, അത് മാത്രം പറയുക ഫലം. രണ്ടാമത്, ഒരു സന്ദർശനം നമ്മൾ നടത്തുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ബൈബിൾ നൽകുന്ന ഒരു വെളിച്ചമുണ്ട്. അതും റോമാ ലേഖനത്തിൽ തന്നെയാണ്, 1 അതിൻ്റെ 11 തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 1:11 നമുക്ക് വായിക്കാം. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പൗലോസിലെ പറയാ, റോമാ സഭയോട് പറയോ, അയ്യോ എനിക്ക് നിങ്ങളടുത്ത് വരാൻ ഭയങ്കര ആഗ്രഹമാ. എന്തിനാണെന്നറിയാവോ? നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ ഒരാത്മീയ വരം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോ ആരെയാണോ സന്ദർശിക്കുന്നത് ഒരു ആത്മീയ വരം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവരെ സ്ഥൈര്യപ്പെടുത്താൻ ഒരു വരം കൊടുക്കണം. ഒരുപക്ഷെ നമ്മൾ സന്ദർശിക്കുന്ന വ്യക്തികൾ നിരാശയിലും സങ്കടത്തിലും ഭീരുത്വത്തിലും പ്രത്യേക അവസ്ഥയിലാണ് കഴിയുന്നതെന്ന് കരുതുക. അവർക്ക് സ്ഥൈര്യപ്പെടുത്താൻ തക്കതൊരു വരം അങ്ങോട്ട് കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്ന സമയത്ത് ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രത്യേക നോട്ടം അവരുടെ കയ്യിൽ എന്തെങ്കിലും പൊതിക്കെട്ടുണ്ടെന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ബേക്കറി എന്നത്ര സുലഭം അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചായക്കട എന്നതെങ്കിലുമൊക്കെ സാധനങ്കളായിരിക്കും ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളിതാ, നമ്മളൊരു ഒരു സുഹൃത്തിൻ്റെ വീട് സന്ദർശിക്കാൻ പോവാ, അങ്ങനെയാണെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അല്ലേ സീൽസൊക്കെ മേടിച്ചുകൊണ്ട് പോവും എന്ന് പറയുന്നത് പോലെ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരെ സ്ഥൈര്യപ്പെടുത്താൻ ഒരു ആത്മീയ വരവും കൂടെ കരുതിക്കൊണ്ട് പോകണം. ഞാൻ ഓർക്കാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചന് ഒരു അച്ഛൻ ഒരു ലെറ്റർ എഴുതിയത് ഞാൻ ഓർക്കാണ്. അച്ഛൻ തന്നെ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛൻ ഈ അച്ഛൻ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരു വിദേശ രാജ്യത്താണ്. അപ്പോൾ വട്ടാരച്ചൻ ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അച്ഛാ അച്ഛൻ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം കൊണ്ടുവരണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിദേശത്ത് നിന്ന് ചിലപ്പോൾ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ചില മക്കളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ലെങ്കിൽ കുടുംബങ്ങൾ എഴുതും, ചേട്ടായി അല്ല ചേച്ചി വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അച്ഛൻ വരുമ്പോൾ ഒരു ആത്മീയ വരം കൊണ്ടുവരണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇത് ഒറ്റപ്പെട്ട വചനമല്ല, കോരിന്തോസുകാർക്ക് എഴുതിയ 2 1 അതിൻ്റെ 15 തിരുവചനം, 2 Corinthians 1:15,
ഈ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വീണ്ടും കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചത്. ഇപ്പൊ കോരിന്തോ സഭയോട് പൗലോസിലേക്ക് പറയാ, ഈ ഒരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ട്, ഞാൻ വരുമ്പോ നിങ്ങൾക്കൊരു കൃപ കിട്ടണം, അത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോ നമ്മുടെ വിചാരം എന്താ, നമ്മൾ സന്ദർശിക്കുമ്പോ നമ്മുടെ ഉദ്ദേശം എന്താ? ഒരു ഫലം ഉളവാക്കാൻ വേണ്ടിയിട്ടാണോ പോണത്? അതൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ പോണത്? പ്രൈസ് ദി ലോർഡ്. ഒരു കൃപ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പോണത്? അല്ല, ഉള്ള കൃപ എല്ലാം കൂടെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ പോണത്? ഞാൻ ഓർക്കാണ്, ഒരിക്കലും അച്ഛൻ പറഞ്ഞ വേറൊരു സംഭവം ഞാൻ ഓർക്കാണ്. അതിതാണ്, അതായത് ഫ്രാൻസ്, ഫ്രഞ്ചിൽ നിന്ന് ഒരച്ഛൻ വന്നു, ആ ദേശത്ത് നിന്ന്, ഫ്രാൻസിൽ നിന്ന് ഒരച്ഛൻ വന്നു. അച്ഛന് വേറൊരു ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, ഫ്രാൻസിന്റെ ആ ലാംഗ്വേജ് മാത്രമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പൊ ഈ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഈ മറ്റേ അച്ഛൻ, ഞാൻ എനിക്ക് പരിചയമുള്ള അച്ഛൻ, ആ അച്ഛൻ്റെ കൂടെ നിന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന്, പിന്നെ ഇംഗ്ലീഷും അറിയത്തില്ല, ഒന്ന് ജസ്റ്റ് അവിടെ താമസിച്ച് ഒന്ന് കണ്ട് ആക്ഷനിലൂടെയും പല കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റർ വെച്ചു ഒക്കെ ജസ്റ്റ് ഒക്കെ സംസാരിച്ചിട്ട് ആ അച്ഛൻ തിരിച്ചുപോയി. ഈ അച്ഛൻ എന്നോട് പറയാണ്, അതിനുശേഷം എനിക്കുണ്ടല്ലോ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ഒരുപാട് മണിക്കൂറുകൾ ആരാധനയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടി. നോക്ക്, ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞ അച്ഛൻ ഈ അച്ഛനോട് പ്രത്യേകിച്ച് സംസാരിച്ചിട്ടില്ല, കൈവ് പ്രാർത്ഥന നടത്തിയില്ല, ഒന്നും തരുന്നില്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ്, ഒരു സന്ദർശനം. അതുവഴി ഈ അച്ഛനിലേക്ക് ഒരു കൃപ അങ്ങോട്ട് കിട്ടി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ഒരു സന്ദർശനം നടത്തുമ്പോൾ മൂന്നാമത് സംഭവിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ജീവിതം സംഭവിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ തിരുവചനമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് chapter 1 verse 41. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ സന്ദർശനങ്ങളും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക്, പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചു. എന്താ സംഭവം? എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. നമ്മൾ ഇന്ന് ചോദിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ സന്ദർശിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൽ ഒരു പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്നുണ്ടോ? നാലാമത്തെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 68-ാമത്തെ വാക്യത്തിലാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ സക്കറിയായ്ക്കും എലിസബത്ത് ദമ്പതികൾക്ക് സ്നാപക യോഹന്നാൻ ജനിച്ചു. അങ്ങനെ സക്കറിയായുടെ വായൊക്കെ പൂട്ടപ്പെട്ട സംഭവം നമുക്കറിയാം. അങ്ങനെ പേരെന്തിടണം എന്നുള്ള ചോദ്യവുമായിട്ട് വരുമ്പോൾ എഴുത്ത് പലകിൽ അവന്റെ പേര് യോഹന്നാനാണെന്ന് എഴുതി കഴിഞ്ഞപ്പോൾ സക്കറിയായുടെ നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ചുറ്റുമുള്ള ജനത പറയുന്നു, ഇതാ ദൈവം നമ്മളെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈശോയുടെ ഓരോ സന്ദർശനങ്ങളെ രക്ഷിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ ഓരോ സന്ദർശനങ്ങളും നമ്മുടെ ചുറ്റുമുള്ളവരെ രക്ഷിക്കാവനാവണം. നമ്മൾ അടുത്തൊരു ബന്ധു വീട്ടിൽ ചെല്ലുമ്പോ കുറച്ചുകൂടെ മദ്യം കൂടെ കുടിച്ച് ആ വ്യക്തിയെ കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാകരുത് സന്ദർശനം. മറിച്ച് ഒരു വ്യക്തിയെ മദ്യപാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർശനം. പല പാർട്ടികളും പല ചടങ്ങുകളും ഒക്കെ നടക്കുമ്പോ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സന്ദർശനം രക്ഷിക്കാനുള്ളതാണ് നശിപ്പിക്കാനുള്ളതാണോ? നമ്മുടെ സന്ദർശനം കൃപ പകരാനുള്ളതാണ് കൃപ കെടുത്തുന്നതാണോ? നമ്മുടെ സന്ദർശനം ഫലം ഉണ്ടാക്കുന്നതാണ് ഫലം നശിപ്പിക്കുന്നതാണോ? നമ്മുടെ സന്ദർശനം പരിശുദ്ധാത്മാവിന് നൽകുന്നതാണോ ഉള്ള അഭിഷേകം കെടുത്തി കളയുന്നതാണോ? ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ സന്ദർശനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രശോഭിപ്പിക്കാനും കത്തിപ്പടരാനും ഒക്കെയുള്ള കാരണങ്ങൾക്കായിട്ട് അത് മാറ്റപ്പെടും. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിന് 36-ാം തിരുവചനം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗിയായിരിക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ പോകുന്നത്, ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ പോകുന്നത് അത് നിസ്സാര കാര്യമല്ല, അന്തിപതി ഒരു മാനദണ്ഡമാണത്. മത്തായി 25:39-40 വാക്യങ്ങൾ, നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്.
കാരണം എന്താ? നമ്മുടെ സന്ദർശനം വഴി ആ രോഗിക്ക് ഒരു കൃപ കിട്ടി. നമ്മുടെ സന്ദർശനം വഴി ആ രോഗിക്ക് സൈജ്യം കൃപ കിട്ടിയെന്ന് കരുതുക. രോഗം മാറിയില്ല, പോട്ടെ, സൈജ്യം കൃപ കിട്ടിയെന്ന് കരുതുക. ആ രോഗിക്ക് ഒരു കൃപ പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സൊരു ബലം കിട്ടിയെന്ന് കരുതുക. മതിയില്ലോ, ന്യായവിധിയിൽ ജീവന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തും. ഇനി അതുകൊണ്ട് സന്ദർശനങ്ങൾ എൻ്റെ സഹോദരങ്ങൾ നല്ലതാണ്, പക്ഷേ ഈ ഒരു നാല് ലക്ഷ്യം അതിൻ്റെ ഉള്ളിൽ വരണം സഹോദരങ്ങളെ. നമ്മൾ അത് പള്ളി സന്ദർശിച്ചാലും കോൺവെൻറ്റ് സന്ദർശിച്ചാലും അത് വീടുകൾ സന്ദർശിച്ചാലും നമ്മുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചാലും ബന്ധുക്കളെ സന്ദർശിച്ചാലും സ്വന്തക്കാരെ സന്ദർശിച്ചാലും സുഹൃത്തിനെ സന്ദർശിച്ചാലും എന്ത് സന്ദർശിച്ചാലും വീണ്ടും പഠിപ്പിക്കുക. 44-46 അപ്പോൾ അവർ ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനെ കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്ന എപ്പോൾ, സന്ദർശിക്കാതിരുന്ന എപ്പോൾ? അപ്പോൾ മറുപടി പറയുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും ഈ എളിയ സഹോദരൻ ഒരുവനെ നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അതുകൊണ്ട് ഓരോ സന്ദർശനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നിത്യജീവന്റെ കാരണത്തിൽ. ആരാധനയിൽ കർത്താവേ, സന്ദർശനങ്ങൾ ഈ കൃപ കൊണ്ട് നിറഞ്ഞതാക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഉള്ളൊരുകി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ മേൽ കൃപ ചൊരിയുന്ന കർത്താവിൻ്റെ മുൻപിൽ കൃപ സ്വീകരിക്കാൻ തക്ക വിധം എളിമയോടെ നമുക്കായിരിക്കാം. യോദ്ധ്യത്തിൻ്റെ പുസ്തകത്തിൽ അവൾ ശത്രുക്കളെ നേരിടാൻ പുറപ്പെടുമ്പോൾ അവിടെയുള്ള രാജാവും ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും അവളെ അനുഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ട കൃപ ദൈവം നിനക്ക് തരട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ആശീർവാദ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ ആരെ സന്ദർശിച്ചാലും എവിടെ പോയാലും അവരെ യേശുവിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കാൻ, രക്ഷിക്കാനുള്ള കൃപ ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഒരു ഫലമുള്ളവാക്കാനൊരു കൃപ, അവർക്കൊരു കൃപ വരം കൊടുക്കാനൊരു കൃപ ദൈവമേ, അവരിലെ പരിശുദ്ധാത്മാവശ്യം ഉച്ചലിപ്പിക്കാൻ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോ